മാധ്യമപ്രവർത്തകയും ആക്ടിവിസ്റ്റും എഴുത്തുകാരിയും ഒക്കെയായ രോഹിണി മോഹന്റെ സീസൺസ് ഓഫ് ട്രബിൾ എന്ന പുസ്തകം ഏറെ ശ്രദ്ധേയമാണ്. ശ്രീലങ്കയിലെ ആഭ്യന്തര കലാപത്തെ ആസ്പദമാക്കിയുള്ള പുസ്തകത്തെപ്പറ്റി രോഹിണി സംസാരിക്കും. ബാംഗ്ലൂരിൽ ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദം നേടി ആ മേഖലയിൽ തന്നെ ജോലിയിൽ പ്രവേശിച്ചു. എന്നാൽ വ്യത്യസ്തമായതെന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹം ഏഷ്യൻ സ്കൂൾ ഓഫ് മീഡിയ സ്റ്റഡീസിൽ ചേർന്ന് പഠിക്കാൻ കാരണമായി. പഠനശേഷം വിവിധ മാധ്യമങ്ങളിൽ ജോലി ചെയ്തു. ആയിരങ്ങളുടെ ജീവനപഹരിച്ച സുനാമി തിരകൾ ജീവിതത്തെയും കാഴ്ചപ്പാടുകളെ തന്നെയും മാറ്റിമറിച്ചു. That time the whole newsroom was sent, all features, all even desk people, അവരൊക്കെ we were sent out to cover that across Tamil Nadu. അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് ന്യൂസ് എക്സ്പീരിയൻസ്. അപ്പോൾ ഐ വാസ് ഫീലിംഗ് while interviewing people, while coming back and writing the article, appo njan vicharichu this felt so uncomfortable, so different from my life, and that felt something useful to come every day to work and do, and I became attached to that. Appo adu kaniyittana njan news bureau case news current affairs start chedu. മാധ്യമ പ്രവർത്തനത്തിനിടയിൽ നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ചു. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പഠനകാലത്ത് ശ്രീലങ്കയിലെ ആഭ്യന്തര കലാപത്തെക്കുറിച്ച് കൂടുതലറിഞ്ഞു. ആദ്യ സന്ദർശനത്തിൽ ലഭിച്ച കലാപങ്ങളുടെ നേർക്കാഴ്ചകൾ വീണ്ടും വീണ്ടും ശ്രീലങ്ക സന്ദർശിക്കുന്നതിനും റിപ്പോർട്ട് ചെയ്യുന്നതിനും പ്രേരണയായി. കലാപം ഒടുങ്ങിയെന്ന് ഘോരഘോരം ഉദ്ഘോഷിക്കുമ്പോഴും യഥാർത്ഥത്തിൽ കലാപം അവസാനിക്കുന്നില്ലെന്ന തിരിച്ചറിവാണ് സീസൺസ് ഓഫ് ട്രബിൾ എഴുതാൻ കാരണമായത്. യുദ്ധം സാധാരണ മനുഷ്യജീവിതങ്ങളെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് മൂന്ന് വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ പറയുന്നു. I didn't know that I will go back as a, for again and again over 5 years. First time I went, over 15 days അവിടെ ഇരുന്നു. Over 15 days I spoke to about 80 people across the board. A lot of LTTE അവിടെ child soldiers, പിന്നെ suicide bombers training ചെയ്തവർ, Sri Lankan soldiers, പിന്നെ civilians, activists, journalists, എല്ലാവരും ഞാൻ കുറച്ച് ചെറിയ ചെറിയ ഇന്റർവ്യൂസ് കുറേ ചെയ്തു. I also realized അവിടെ war തീർന്നില്ലായിരുന്നു. 30 years കഴിഞ്ഞിട്ട് ഇപ്പോൾ മിലിറ്റൻസി ഇല്ല, പക്ഷേ അത് അവരുടെ ആ ഡിഫറൻസസ് ഇനിയും അത് സോൾവ് ആയില്ല. സോ ഡിഡ് ഇറ്റ് റിയലി എൻഡ്? മനുഷ്യരെ മനുഷ്യരിൽ നിന്ന് വേർതിരിച്ചകറ്റുന്ന കലാപത്തിൻ്റെയും രക്തച്ചൊരിച്ചിലിൻ്റെയും രാഷ്ട്രീയം ശ്രീലങ്കയിലെ നേരനുഭവങ്ങളിലൂടെ മനസ്സിലാക്കി. നിരവധി അവാർഡുകളും രോഹിണിയെ തേടിയെത്തി. മാധ്യമപ്രവർത്തനത്തിന് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പരിമിതികൾ കൽപ്പിക്കേണ്ട കാര്യമില്ലെന്നാണ് ഈ 32-കാരിയുടെ അഭിപ്രായം. കുറേ പേര് നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും, ഇത് ചെയ്യാൻ പറ്റില്ല. കുറേ പേര് ഇത് തിങ്ക് ഇപ്പോൾ നിങ്ങളുടെ ഒരു മാരേജ് ആയാൽ പിന്നെ നിങ്ങൾ ശരിയായിട്ട് ജോലി ചെയ്യില്ല, അങ്ങനെ ഒരു അസംപ്ഷനാണ്. ഇപ്പം നമ്മുടെ പ്രയോറിറ്റീസ് എന്താണെന്ന് വി ഓൺലി ക്യാൻ ഡിസൈഡ്. ആൻഡ് ഓൾസോ എ ലോട്ട് ഓഫ് മെൻ ഓൾസോ ഡു ദീസ് തിങ്സ്. ദേ ഓൾസോ ഹാവ് അതർ പ്രയോറിറ്റീസ്, ദേ ഓൾസോ ഹാവ് ഫാമിലി. അപ്പോൾ വിതൗട്ട് ഈവൻ അറ്റംപ്റ്റിംഗ് ടു ബ്രേക്ക് ദീസ് സ്റ്റീരിയോടൈപ്സ്, നമ്മൾ ഫസ്റ്റ് തന്നെ ഞാൻ എനിക്ക് പോകാൻ പറ്റില്ല എന്ന് ഗിവ് അപ്പ് ചെയ്താൽ പിന്നെ there is nothing we can do about that. എന്നും വ്യത്യസ്തമായതെന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന രോഹിണി മോഹൻ പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്, അനുഭവങ്ങളുടെയും അംഗീകാരങ്ങളുടെയും പുതിയ ലാവണത്തിലേക്ക്. I wrote for New York Times, Al Jazeera and Foreign Policy and also Indian magazines, Outlook, Caravan ഒക്കെ. ഇപ്പം ഞാൻ next month I'm going to join a newspaper because I feel ഞാനിപ്പോൾ ഒരു I want to report on issues that affect India, പക്ഷേ ഒരു ന്യൂസ്പേപ്പറിൽ ഒരു ബ്രോഡ് റീച്ച് കിട്ടും. അതിപ്പോൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഫേസിൽ ഞാൻ എന്തെങ്കിലും ഡിഫറെൻറ്റ് ട്രൈ ചെയ്യണമെന്നാണ് എൻ്റെ അറ്റംപ്റ്റ്. അപ്പോൾ ഇപ്പോൾ ഞാനൊരു ന്യൂസ് പേപ്പറിൽ ചേർന്നാൽ I thought it will be interesting to do many different things, so I'll be doing that.